എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്വകാര്യ അനുഭവം. ഞാൻ ഇപ്പൊ എവിടെയാണ് ഇരിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ ഇപ്പം ഗൈസ് പുളിയറക്കോണ ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ ഇരിക്കുകയാണ്. എനിക്ക് ഒരു 3 ദിവസം മുന്നേ ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാഫിൽ ഒരു കോള് വന്നിരുന്നു. ഒരു ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റുമോ ബ്രോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ ഞാൻ വരാലോ എന്ന് പറഞ്ഞു. എന്തായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ച് വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ട് ഞാൻ പോണു. ഇൻട്രൊഡക്ഷനിൽ എന്തെങ്കിലും വെറൈറ്റി കാണിക്കണം എന്ന് വന്ന് ഇപ്പൊ ഇവിടെ രണ്ട് ആൾക്കാർ പറഞ്ഞിട്ട് പോയി. കേൾക്കുമ്പോ തന്നെ മനസ്സിങ്ങനെ മെൽറ്റായിട്ട് പോകുന്നൊരു അനുഭൂതി ഉണ്ടാക്കുക പ്ലീസ്. അകത്ത് ജഗദീഷ് ഏട്ടൻ, ലാലേട്ടൻ, ഒരുപാട് പേര് ടെൻഷൻ ടെൻഷൻ. എന്തെങ്കിലും വെറൈറ്റി ഒപ്പിക്കണമല്ലോ ഗൈസ്. ബട്ട് വാട്ട്, എന്ത് വെറൈറ്റി കാണിക്കും ഗൈസ്? ഒരു ഡാൻസ് ചെയ്ത് ഒപ്പിച്ചൊന്ന് സൈൻ ചെയ്യടാ, പോടാ. ഒരു ടെൻഷൻ ഇല്ലാതില്ല, എന്ത് വെറൈറ്റി കാണിക്കും ഗൈസ്. അകത്ത് കയറിച്ചിട്ട് ഉടുപ്പൂരി കളഞ്ഞാലേ സിക്സ് പാക്ക് കാണിച്ചോടെ ഗൈസ്. എന്റെ സിക്സ് പാക്ക് മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഓക്കേ, പറയോ കാണിക്കാൻ പോകുന്നത്? നീ ഹൃദയം അല്ലേ, അല്ലാണ്ട് കക്ഷമൊന്നുമല്ലല്ലോ തുറന്ന് കാണിക്കുന്നത്. ഇതേ ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്ന. ആലോചിച്ചും തലപുണ്ണാക്കണ്ട, അവരാരും നിന്റെ അത്ര ബലശാലികളല്ല. ഹലോ ക്യാമറമാനും ചേട്ടാ, ഞാൻ എന്തെങ്കിലുമൊക്കെ അലമ്പ് കാണിക്കും, ക്ഷമിച്ചേക്കണം കേട്ടോ. ക്ഷമിക്കൂലേ, എന്റെ അടുത്ത് അലമ്പ് കാണിക്കാനാണ് പറഞ്ഞത്. കാണിക്കാം, പക്ഷെ ഞങ്ങളുടെ സൈക്കിളൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. ഞാൻ നമ്മുടെ ജഗദീഷായിട്ട് എടുത്തോണ്ട് പോയി. നമസ്കാരം സാർ. കാർത്തിക് സൂര്യ. ദേശം മാറിപ്പോയി. സുരേഷിന്റെ അച്ഛനാണ്. കറക്റ്റായിട്ട് പറഞ്ഞല്ലേ. എന്തായാലും ഞാൻ ഇപ്പൊ പറഞ്ഞു വെച്ചേക്കുന്ന പറഞ്ഞാൽ, ഇതിനകത്ത് 2500 ഗസ്റ്റ് ദൂരം വന്നിട്ടില്ലേ, അവരാരും തരാത്ത പോലത്തെ ഒരു ഇന്റർവ്യൂ ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് കൂരിട്ടാണെങ്കിൽ 2 റൗണ്ട് അവരുടെ ചുറ്റും കൂടെ നോടാം. മൂച്ചിട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ വേണ്ടേ, വേണ്ടല്ലേ, പോടാ. നമ്മളുടെ ഒരു കുടുംബ പ്രേക്ഷകരായിരിക്കുമല്ലോ. കുടുംബ പ്രേക്ഷകർക്ക് ഒന്നും കണ്ടുകൂടാ. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. ഉടുപ്പൂരണ്ടല്ലേ. ചീറ്റി പോയല്ലേ. എന്ത് ചീറ്റിന്ന്? എന്റെ അടുത്ത് ഹനുമാനില്ലേ? നിങ്ങൾ കാണാൻ പോകുന്നത് എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയ എപ്പിസോഡ് മിസ്ഡ് വിത്ത് ഞാൻ ഡൽഹിയിൽ ലുങ്കി എടുത്ത് പോയ എപ്പിസോഡ് ആയിരിക്കും. എന്തായാലും ഞാൻ സ്റ്റേജിൽ കയറാൻ പോവാണ്. ഒറ്റയ്ക്ക് പോ. വന്നു 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 അവ വന്നു വന്നു. അവന് പ്രാന്താണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് ഒരു ഓളത്തിന് വേണ്ടി ഇപ്പൊ കിട്ടതാണ്. നല്ലല്ലോ, അന്ന് നീ എന്നെ വിളിച്ചത്? ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കൂ. ആ പറയ. എന്നാ എനിക്കത് ഓർമ്മയില്ല. സോഷ്യൽ മീഡിയ ബ്ലോഗർ കാർത്തിക് സൂര്യ, വെൽക്കം. ഇന്റർവ്യൂ എടുക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം. കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം.
ഇപ്പൊ കണ്ടതാണ് കാർത്തിക് സൂര്യ. ഈ കാണുന്ന നല്ലവൻ, ഈ കാണിക്കുന്നതും നല്ലവൻ, പിന്നെ ആരാവൻ? ന്യൂഡൽഹി വരെ ലുങ്കി എടുത്തോണ്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്ത ആളാ. ഇതൊക്കെ എന്ത് അങ്ങനെയുള്ള ഐഡിയ കൊടുക്കരുത്. അതൊക്കെ ചെയ്യാൻ ഒരു മടി കാണിക്കില്ല. പഠിക്കില്ല കേട്ടോ, പുതിയ ആളായതുകൊണ്ട് ഇവിടെ ചോദിച്ചാ മതി. ഒരു മോളിന്റെ ആ ഉദ്ഘാടനമായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഇവര് മൂന്നാല് ഫ്രണ്ട്സുമായിട്ട് അങ്ങോട്ട് പോകും. കണ്ണൻ ദാസൻ വീനു തടിയെ അരുണ് ഇവിടെ അരുണ കാണാനില്ലല്ലോ. ഇന്നലെ ഒരു തമാശ ഞാൻ കേട്ടു. പറയാൻ വരുന്നുണ്ട്. നോക്കച്ച, എന്തൊരു ചേർച്ച! ഒരമ്മ പെറ്റാളിയന്മാരാണെന്നേ പറയൂ. ചെറിയ സമയം കൊണ്ട് തന്നെ കാർത്തിക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കി. അത് പറയാതിരിക്കാൻ നോക്കില്ല. മതി, എന്നും കുട്ടിയുടെ മുഖത്ത് ഇമ്മ ലയിച്ചത് കണ്ടാ. ഗിറ്റാറിന്റെ സ്ട്രിംഗ് പൊട്ടിപ്പോയി. അത് വാങ്ങാൻ പോകുന്നത് കാർത്തികിനെ സംബന്ധിച്ചിടത്തോളം ഒരു എപ്പിസോഡാണ്. അവിടെ നിന്ന് കടയിൽ ചെന്ന് എന്റെ കവല എന്താ? What's the price of this guitar? Yeah? Oh, this man, that's what she... English and they call her. My wife hit with the bottle. Oh, my God. Yeah, when I saw his blood and the ponnali, appatthana yaan thalaharangin nalathirun. Oh, yaan endekal chedhari nyan avar endu vijayarikki mennol ur chindhe. Aa chindhe an aadhi maati edukkanda nani eppadu marayinu. Ippo real setle verunnu. Karthik engane aana behave yaan bohun. Aha, enna ippa chiniyaitura. Ii followersine vishwasil edukka avarede avar entertain chayam endi. Ippo ee floorle verunbo. Karthik, be free. Yaan vena ur paattu vaadit thara. Hey, please, please, welcome, welcome, welcome. മണിമുറ്റത്താനവളി വിട്ടു പൊട്ടാസ് പോലെ അത് കണ്ട് കോഴി തൂറിയിട്ടു ചമ്മന്തി പോലെ ഈ രണ്ട് പേര് എനിക്ക് ഓർമ്മയുള്ളൂ. മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞു ഞാൻ. അയ്യോ സാർ, അങ്ങനൊന്നും വിചാരിച്ചോളായിരുന്നു. ഇതാപ്പോ നല്ല കൂത്ത്, ഡെയിലി 40 പ്രാവശ്യം വിടാ പറയാനാണ് മടി. അതിപ്പോ ലാഭായല്ലോ. ഇനിയുണ്ട്, പക്ഷെ അതൊക്കെ സെൻസർ ചെയ്യേണ്ടി വരും. ഇത് പണ്ട് കാസറ്റിലുണ്ടല്ലോ, കാസറ്റില് നമ്മള് കോമഡി ഷോ ഒക്കെ കേൾക്കുമല്ലോ, അപ്പൊ അതിനകത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. കണ്ണീർ മഴയത്ത് ഞാനൊരു കുടയുടെ പിടിയൂരി, സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി ജട്ടികൾ ഞാൻ വാരി, കീറിയതെല്ലാം തുന്നിച്ച് തുമാറിലണിഞ്ഞു ഞാൻ. കടികടേ നിൻ കടിയിൽ ചിരി കാണാൻ, ഈ വീണ മീട്ടി പാട്ട് പാടാൻ. ഇപ്പൊ ജഗദീഷ് ഏട്ടന് ഒരു ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ എന്ത് പേര് നൽകി? ടീച്ചറിന്റെ പേര് പറഞ്ഞു. ചാനൽ ജഗദീഷ് ഏട്ടൻ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാണെങ്കിൽ ഗാനഗന്ധർവൻ. അപ്പൊ ഈ കാണുന്ന എല്ലാവർക്കും ഒരു വലിയ നന്ദിയും, ഈ പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഹൃദയംഗമമായ ഒരു നന്ദി നേർന്നോണ്ട് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് വ്ളോഗിന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കണിലേക്ക് നീ മുന്നിൽ നിൽക്കുന്നു എന്ന ധൈര്യം പുറകിൽ നിൽക്കുന്ന 1000 പേർക്കുണ്ടായാൽ ഈ ലോകം നീ കീഴടക്കും. മിനിമം ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? മിനിമം